ജോബി പറഞ്ഞപോലെ ഒത്തിരി സിനിമയല്ല അല്ലേ, കെങ്കേമത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷത്തോടുകൂടിയായിരിക്കും ഈ ടീമിന്റെ അടുത്ത് എത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുമായിട്ടുള്ള ഒരു നേരത്തെ ബന്ധങ്ങളും എല്ലാം കൂടി കൂട്ടിയിണക്കിയാണല്ലോ വരുന്നത്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറഞ്ഞ അത് പറഞ്ഞതുപോലെ നമുക്കൊരു സാറ്റലൈറ്റ് വാല്യൂ ഒന്നും ഇല്ല അല്ലേ? എല്ലാം ബിസിനസ്സാണ്, സിനിമ ബിസിനസ്സാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ ബിസിനസ്സിനപ്പുറം നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ പ്രഷർ ഏറ്റെടുക്കുന്നുള്ളതിന്റെ തെളിവ് നമ്മൾ ഈ വരുന്ന കാലങ്ങളിൽ സിനിമകൾ കണ്ടാണ്. ഒരാളും വേണ്ട, സബ്ജക്റ്റ് നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ആളുകൾ എത്തും, ആ ഒരു വിശ്വാസമല്ല നൂബിക്കൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും. എന്നെ ഷെഹബാബ് വിളിച്ചിട്ട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റോറിയാണ്, എന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു. കാര്യം അത്ര കോമഡി എനിക്ക് എഴുതി വെച്ചിട്ടുള്ള പുള്ളിയുടെ മനത്തിലുണ്ടല്ലോ ആ ക്യാരക്ടർ. പുള്ളി ആ ക്യാരക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ ഭഗത്, പിന്നെ ലീവൻ, എല്ലാവരും ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ മൂന്ന് പേരുമാണ് ഇതിനകത്തൊരു സെൻ്റർ ക്യാരക്ടർ ചെയ്യുന്നത്, അതിലൊരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമുക്ക് അങ്ങനെ പ്രധാന കഥാപാത്രത്തിൽ അങ്ങനെ ചെയ്ത സിനിമകളൊന്നുമില്ല, എല്ലാം നമ്മൾ ഗസ്റ്റ് പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പോകുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം ഒരു ഹ്യൂമർ പടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയൊക്കെ നമ്മൾ വരാമെന്ന് പറഞ്ഞ് സംസാരിച്ചു. ഭഗതുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ലൊക്കേഷൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ വന്നിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഒന്ന് പറഞ്ഞു തരാനും ഇത്ര ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടുതരുമ്പോൾ നമുക്കും അത് നമ്മൾ നല്ലപോലെ കളിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു. ആ പിന്നെ നല്ല ടെക്നീഷ്യൻസ് ആയിരുന്നു പടപെടാന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, ഫസ്റ്റ് പടം അല്ലേ, ഫസ്റ്റ് പടമാണെങ്കിൽ പോലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് പടപെടാന്ന് പറഞ്ഞിട്ട് ഷോട്ടൊക്കെ പെട്ടെന്നായിരുന്നു എല്ലാം. ലാസ്റ്റ് സോങ്ങൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഷൂട്ടില്ല, ഇടപ്പള്ളി കൂടെ ഓടി നടന്നാലും ഷൂട്ട്, സോങ്ങ് അത് വേറെ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് കൊറിയോഗ്രാഫി കൂടെ ചെയ്തു ഞാൻ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസും ആൾക്കാർ സത്യം അവിടെ നിന്നിട്ട്. അപ്പം അത് സ്റ്റെപ്പൊക്കെ കളിക്കണം. അപ്പം കൊറിയോഗ്രാഫർ ഇല്ല, ഞാൻ അതെ എങ്ങനെയാണ് ഡാൻസ്, ഇതെങ്ങനെ കളിക്കാൻ ആലോചിച്ചു. ഇവരുണ്ട് എങ്ങനെ സ്റ്റെപ്പ്, പാട്ടൊക്കെ കിടില പാട്ട്, അതെ അതെ, ഭയങ്കര ബഹളം. ആര് കൊറിയോഗ്രാഫർ, നമ്മൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങണമെന്ന് നോക്കിയപ്പം വിത്തിൻ സെക്കൻഡ് കൊണ്ട് വാരി ബെതറി സ്റ്റെപ്പുകൾ ഇട്ടിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ട, അച്ഛന് പാടുള്ള സ്റ്റെപ്പാണ്, സിമ്പിളാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഡയറക്ടർ കം പ്രഭുദേവ കഥാപാത്രത്തിന്റെ പേര് വെച്ചാണ്. ഭയങ്കര കോൺഫിഡൻസ്, ലൈക്ക് പിന്നെ ഹാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണ്. അല്ല, ഞാൻ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരേ ദിവസം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഇന്നത്തെ ഷൂട്ട് വരെ, ഇന്നത്തെ പ്രൊമോഷൻ വരെ ഞങ്ങൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ നോബി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണ്. അതാണ് ഒരു വിശ്വാസം എന്ന് പറയണം അല്ലേ. നമ്മൾ അതുകൊണ്ടാണല്ലോ ഈ സിനിമ കെങ്കേകം എന്ന പേര് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വെറൈറ്റി. പുള്ളിയുടെ മനസ്സിൽ നിന്ന് വീണ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ആ സ്ക്രിപ്റ്റ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുള്ളൊരു വിശ്വാസമാണ് ഈ സിനിമയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും.